പിഎസ്സി ബൂസ്റ്റർ ഡോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ദിവസേന 30 വീതം വൊക്കാബുലറി പഠിച്ചുകൊണ്ട് ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും വൊക്കാബുലറിയിലെ മുഴുവൻ മാർഗം നേടുവാനുള്ള ശ്രമമാണ് ഈ സീരീസിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇന്ന് 76-ാമത് ദിവസമാണ്. മലയാളം വിഭാഗത്തിലെ 1-ാമത്തെ ചോദ്യം, ധൃതരാഷ്ട്ര ആലിംഗനം. മഹാഭാരതത്തിൽ കൗരവന്മാരുടെ പിതാവാണ് ധൃതരാഷ്ട്രർ. ഇദ്ദേഹം യുദ്ധത്തിന് ശേഷം യുദ്ധഭൂമി സന്ദർശിക്കുന്ന ഒരു രംഗം മഹാഭാരതത്തിലുണ്ട്. അവിടെ വെച്ച് പാണ്ഡവർ ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നു. പാണ്ഡവരിലെ മൂത്തപുത്രനായ യുധിഷ്ഠിരൻ ബഹുമാന പുരസ്സരം ധൃതരാഷ്ട്രരെ ആലിംഗനം ചെയ്യുന്നു. രണ്ടാമത്തെ ഊഴം ഭീമന്റേതാണ്. ഭീമനാണ് കൗരവരിലെ മൂത്തപുത്രനായ ദുര്യോധനനെ തുടക്കടിച്ചു കൊല്ലുന്നത്. ആ തന്റെ മൂത്തപുത്രനെ കൊന്ന ഭീമനെ കൊല്ലുവാൻ ധൃതരാഷ്ട്രർ തീരുമാനിക്കുകയാണ്. ധൃതരാഷ്ട്രർ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് അതിഭയങ്കരമായ ശക്തി ഉണ്ടായിരുന്നു. 10,000 ആനകളുടെ ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ധൃതരാഷ്ട്രർ മനസ്സിലുറപ്പിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ ഒരു ഇരുമ്പ് പ്രതിമ ഭീമന് പകരമായി ധൃതരാഷ്ട്രർ മുൻപിൽ കൊണ്ടുവയ്ക്കുകയാണ്. കണ്ണുകാണാൻ കഴിയാത്ത ധൃതരാഷ്ട്രർ ഭീമനാണെന്ന് കരുതി ആ ഇരുമ്പ് പ്രതിമയെ ആലിംഗനം ചെയ്യുകയും അതിനെ തന്റെ കരങ്ങൾ കൊണ്ട് ഞെരിച്ച് ഉടച്ചു കളയുകയും ചെയ്യും. ഇതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശൈലി വന്നത്, ധൃതരാഷ്ട്ര ആലിംഗനം. ഉള്ളിൽ പകവച്ചുള്ള സ്നേഹപ്രകടനം. രണ്ടാമത്തെ ശൈലിയാണ് അഗ്നിസാക്ഷി. പഞ്ചഭൂതങ്ങളിൽപ്പെട്ട ഒന്നാണ് അഗ്നി. എല്ലാത്തിനെയും ശുദ്ധമാക്കാൻ കഴിയുന്നു എന്നതാണ് അഗ്നിയുടെ പ്രത്യേകത. അഗ്നിയെ സാക്ഷിയാക്കി ഒരു സത്യം ചെയ്താൽ അത് ഒരിക്കലും ലംഘിക്കപ്പെടാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശൈലി, അഗ്നിസാക്ഷി. അലംഘനീയമായ സത്യം, ലംഘിക്കാൻ ആവാത്ത സത്യം. അഗ്നിസാക്ഷി, അലംഘനീയമായ സത്യം. മൂന്നാമത്തെ ശൈലിയാണ് ഒറ്റമൂലി. അറ്റകൈ എന്നാണ് അർത്ഥം. ഒറ്റമൂലി, അറ്റകൈ. നാലാമത്തെ ചോദ്യം, നാരദൻ. നാരദൻ പുരാണങ്ങളിലെ ഒരു കഥാപാത്രമാണ്. ഒരു സ്ഥലത്ത് കേട്ട കാര്യം മറ്റൊരിടത്ത് എന്ന് പറയുകയും തമ്മിൽ തമ്മിൽ ആൾക്കാരെ ഏഷണി പറഞ്ഞ് വഴക്കുണ്ടാക്കുകയും ചെയ്യുക എന്നതായിരുന്നു നാരദന്റെ ഒരു രീതി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശൈലി വരുന്നത്. നാരദൻ എന്ന ശൈലിയുടെ അർത്ഥം ഏഷണിക്കാരൻ എന്നാണ്. ധൃതരാഷ്ട്രാലിംഗനം, ഉള്ളിൽ പകവച്ചുള്ള സ്നേഹപ്രകടനം. അഗ്നിസാക്ഷി, അലംഘനീയമായ സത്യം. ഒറ്റമൂലി, അറ്റകൈ. നാരദൻ, ഏഷണിക്കാരൻ. പദശുദ്ധി, തസ്കരൻ. തസ്കരൻ എന്നെഴുതുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ഇക്ക എന്ന ഒരു ശബ്ദം ഉണ്ടാകുമെന്ന് തോന്നുമെങ്കിലും അത് എഴുതാൻ പാടില്ല. തസ്കരൻ സാധാരണ കായാണ് ഉപയോഗിക്കേണ്ടത്. സാരഥി, തേരാളി എന്നാണ് അർത്ഥം. സാരഥി എന്നെഴുതുമ്പോൾ രഥത്തിൻ്റെ ധാ വേണം ഉപയോഗിക്കാൻ. രഥത്തിൻ്റെ ഡ്രൈവറാണ്, അതുകൊണ്ട് സാരഥി എന്നെഴുതുമ്പോൾ രഥത്തിൻ്റെ ധാ വേണം ഉപയോഗിക്കാൻ. മനക്ലേശം എന്നെഴുതുമ്പോൾ നൈക്കു ശേഷം രണ്ട് കുത്തുണ്ട് എന്ന് ഓർക്കുക. മനഃക്ലേശം, മനഃക്ലേശം എന്നാണ് എഴുതേണ്ടത്. മനക്ലേശം എന്നെഴുതുമ്പോൾ ഭിത്തിക, ആ ചിഹ്നം അവിടെ ഉണ്ടായിരിക്കണം. വ്യഞ്ജനം, വ്യഞ്ജനം എന്നെഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത് ഞായും അതിനുശേഷം വേണം ജ എന്ന അക്ഷരം എഴുതാൻ. വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ എഴുതാറുള്ളതാണ്. വ്യഞ്ജനം എന്നെഴുതുമ്പോൾ ആദ്യം ഞ, അതിനുശേഷം ജ എന്നീ ക്രമത്തിൽ വേണം എഴുതാൻ. ഒറ്റപ്പദം, വിദ്യ അർത്ഥിക്കുന്നവനാണ് വിദ്യാർത്ഥി. വിദ്യ അർത്ഥിക്കുന്നവൻ വിദ്യാർത്ഥി. വരാൻ പോകുന്നത് മുൻകൂട്ടി കാണാൻ കഴിയുന്നവൻ അവനാണ് ദീർഘദർശി. വരാൻ പോകുന്നത് മുൻകൂട്ടി കാണാൻ കഴിയുന്നവൻ ദീർഘദർശി. സ്മരണയെ നിലനിർത്തുന്നത് സ്മാരകം. സ്മരണയെ നിലനിർത്തുന്നത് സ്മാരകം. ജനിച്ച സ്ഥലം ജന്മഭൂമി. ജനിച്ച സ്ഥലം ജന്മഭൂമി. വിദ്യ അർത്ഥിക്കുന്നവൻ വിദ്യാർത്ഥി. വരാൻ പോകുന്നത് മുൻകൂട്ടി കാണുന്നവൻ ദീർഘദർശി. സ്മരണയെ നിലനിർത്തുന്നത് സ്മാരകം. ജനിച്ച സ്ഥലം ജന്മഭൂമി. കൃതികളും എഴുത്തുകാരും. പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്, ടി പത്മനാഭൻ എഴുതിയ ഒരു ചെറുകഥാ സമാഹാരമാണ് പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്. പ്രവാചകന്റെ വഴി ആരെഴുതിയ നോവലാണ്? ഒ വി വിജയൻ. ഒ വി വിജയന്റെ നോവലാണ് പ്രവാചകന്റെ വഴി. പെരുവഴി അമ്പലം പി പത്മരാജൻ എഴുതിയ നോവലാണ് പെരുവഴി അമ്പലം. പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് ടി പത്മനാഭൻ എഴുതിയ ചെറുകഥാ സമാഹാരമാണ് പ്രവാചകന്റെ വഴി. ഒ വി വിജയൻ എഴുതിയ നോവലാണ് പെരുവഴി അമ്പലം. പി പത്മരാജൻ എഴുതിയ നോവലാണ്. അങ്ങനെ ഇന്നത്തെ 15 മലയാളം വാക്കുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇംഗ്ലീഷിലെ 1-ാമത്തെ വാക്ക് ഇഡിയംസ്. ലീവ് നോ സ്റ്റോൺ അൺടേൺഡ്, ഡു എവറിഥിങ് വൺ ക്യാൻ. ലക്ഷ്യം കാണാൻ വേണ്ടി ഒരാൾ തനിക്കാകുന്നത് പോലെയെല്ലാം ശ്രമിക്കുന്നതിനാണ് ഈ ശൈലി ഉപയോഗിക്കുക. ലീവ് നോ സ്റ്റോൺ അൺടേൺഡ്, ഡു എവറിഥിങ് വൺ ക്യാൻ. ഇതിന് സമാനമായ മലയാളം ശൈലിയാണ് അണ്ണാറക്കണ്ണനും തന്നാലായത്. എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടി തന്നാൽ കഴിയുന്നത് മുഴുവൻ ചെയ്യുക എന്നതാണ് ഇതിനർത്ഥം.
leave no stone unturned, do everything one can, annara kannanum thannalayathu, lend an ear to, lend ennu paranjal kadam kodukkuka, oralkku chevi kadam kodukkuka, ayale valare kshamayode kettirikkuka ennaanu ee shailiyude artham, lend an ear to listen patiently. Phrasal verbs fall apart, break up allengil disintegrate, paladayi murinju pokuka, paladayi veru piriyuka ennokkeyaanu artham. Fall apart, break up allengil disintegrate, fall back ennu paranjal retreat allengil move back, pinnottu pokuka, pinmaaruka ennokkeyaanu artham. Fall back, retreat allengil move back, run after. A phrase kettal thanne ariyam, piragey oduka, try very hard to achieve something, endengil oru kaaryam nedan vendi paramavadhi shramikkuka, allengil chase pindudaruka. Try very hard to achieve something, allengil chase. Take care of, keep someone or something safe and provide for, oraale allengil oru vastuvine samrakshikkuka. And provide for ennu paranjal venda kaaryangal cheythu kodukkuka, aaharam engil aaharam, vastram engil vastram, paarppadam engil paarppadam. ഇത് നൽകുന്നതിനെയാണ് ടേക്ക് കെയർ ഓഫ് ചെയ്യുക എന്ന് പറയുന്നത്. കീപ് സംവൺ ഓർ സംതിങ് സേഫ് ആൻഡ് പ്രൊവൈഡ് ഫോർ അല്ലെങ്കിൽ ലുക്ക് ആഫ്റ്റർ എന്നർത്ഥവും ടേക്ക് കെയർ ഓഫിനുണ്ട്. ഇപ്പോൾ ഫോൾ എപ്പാർട്ട് എന്ന് പറഞ്ഞാൽ ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഡിസ്ഇൻറ്റഗ്രേറ്റ്, ഫോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ റിട്രീറ്റ് അല്ലെങ്കിൽ മൂവ് ബാക്ക്, റൺ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ട്രൈ വെരി ഹാർഡ് ടു അച്ചീവ് സംതിങ് അല്ലെങ്കിൽ ചേസ്, ടേക്ക് കെയർ ഓഫ് കീപ് സംവൺ ഓർ സംതിങ് സേഫ് ആൻഡ് പ്രൊവൈഡ് ഫോർ അല്ലെങ്കിൽ ലുക്ക് ആഫ്റ്റർ എന്നാണ് അർത്ഥം. ഫോറിൻ വേർഡ്സ് ഓ റിവോ, ഗുഡ് ബൈ അല്ലെങ്കിൽ ഫെയർവെൽ പറയാനുള്ള ഒരു ഫ്രഞ്ച് ഫ്രേസ് ആണിത്. ഓ റിവോ, ഗുഡ് ബൈ അല്ലെങ്കിൽ ഫെയർവെൽ. ബാസ്റ്റ, മതി നിർത്തിക്കോ എന്ന് നമ്മൾ വളരെ രൂക്ഷമായി പറയാറുണ്ട്. അതിന് തക്കതായ ഒരു ഫോറിൻ ഫ്രേസ് ആണിത് ബാസ്റ്റ. ദാറ്റ്സ് ഇനഫ് സ്റ്റോപ്പ് ഇറ്റ്, ബാസ്റ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഇനഫ് സ്റ്റോപ്പ് ഇറ്റ്. ബില്ലെഡുവോ, ലവ് ലെറ്റർ അല്ലെങ്കിൽ പ്രേമലേഖനം എന്നർത്ഥം. ബില്ലെഡുവോ, ലവ് ലെറ്റർ. ബോൺ ഓമി, ബോൺ ഓമി, ഗുഡ് നേച്ചേർഡ് മാനർ അല്ലെങ്കിൽ ഫ്രണ്ട്ലിനെസ്, സൗഹൃദപരമായ പെരുമാറ്റം, അതാണ് ബോൺ ഓമി എന്ന ഫ്രേസിനർത്ഥം. ഗുഡ് നേച്ചേർഡ് മാനർ അല്ലെങ്കിൽ ഫ്രണ്ട്ലിനെസ്. ഓ റിവോ, ഗുഡ് ബൈ അല്ലെങ്കിൽ ഫെയർവെൽ. ബാസ്റ്റ, ദാറ്റ്സ് ഇനഫ് സ്റ്റോപ്പ് ഇറ്റ്. ബില്ലെഡുവോ, ലവ് ലെറ്റർ. ബോൺ ഓമി, ഗുഡ് നേച്ചേർഡ് മാനർ അല്ലെങ്കിൽ ഫ്രണ്ട്ലിനെസ്. വൺ വേർഡ്, എ പേഴ്സൺ ഹൂ നോസ് എ ലോട്ട് അബൌട്ട് ദ സബ്ജക്ട്, ഒരു വിഷയത്തിൽ അഗാധമായ അറിവുള്ള വ്യക്തി, പണ്ഡിതൻ, വിദ്വാൻ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. അതിന് ഇംഗ്ലീഷ് വാക്കാണ് സ്കോളർ. എ പേഴ്സൺ ഹൂ നോസ് എ ലോട്ട് അബൌട്ട് ദ സബ്ജക്ട്, സ്കോളർ. എ ക്വയറ്റ് ഈസി ഡെത്ത്, യുത്തനേഷ്യ. മേഴ്സി കില്ലിംഗ് എന്ന് പറയുന്നത് യുത്തനേഷ്യ, ദയാവധം. എ ക്വയറ്റ് ഈസി ഡെത്ത്, യുത്തനേഷ്യ, ദയാവധം. കില്ലിംഗ് ഓഫ് എ മാൻ ബൈ അനദർ മാൻ, കൊലപാതകമാണ്. ഹോമിസൈഡ്, നരഹത്യ എന്നതാണ് കൃത്യമായ വാക്ക്. കില്ലിംഗ് ഓഫ് എ മാൻ ബൈ അനദർ മാൻ, ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ കൊല്ലുക, നരഹത്യ, ഹോമിസൈഡ്. എ പേഴ്സൺ ഹൂ നോസ് എ ലോട്ട് അബൌട്ട് ദ സബ്ജക്ട്, സ്കോളർ. എ ക്വയറ്റ് ഈസി ഡെത്ത്, യുത്തനേഷ്യ. കില്ലിംഗ് ഓഫ് എ മാൻ ബൈ അനദർ മാൻ, ഹോമിസൈഡ്. സ്പെല്ലിംഗ് കൺസീവ്, കൺസീവ് എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്നാമത്തേത് ഗർഭം ധരിക്കുക എന്നാണ്. രണ്ടാമത്തെ അർത്ഥമാണ് മനസ്സിൽ രൂപം നൽകുക. കൺസീവ്, സി ഒ എൻ സി ഇ ഐ വി ഇ എന്നാണ് സ്പെല്ലിംഗ്. സി ഒ എൻ സി ഇ ഐ വി ഇ, കൺസീവ്. കോൺഷ്യസ്, ബോധമുള്ള എന്നർത്ഥം. അൺകോൺഷ്യസ് എന്ന് നമ്മൾ പറയാറുണ്ട്, ബോധം പോകുന്ന അവസ്ഥ. കോൺഷ്യസ്, സി ഒ എൻ എസ് സി ഐ ഒ യു എസ് ആണ് സ്പെല്ലിംഗ്. സി ഒ എൻ എസ് സി ഐ ഒ യു എസ്. ആർഗ്യുമെൻ്റ്, വാദപ്രതിവാദം. ആർഗ്യുമെൻ്റ്, എ ആർ ജി യു എം ഇ എൻ ടി, എ ആർ ജി യു എം ഇ എൻ ടി ആണ് ആർഗ്യുമെൻ്റ്. ബെനിഫിഷ്യൽ, പ്രയോജനകരമായ. ബെനിഫിഷ്യൽ, ബെൻ ഇ എഫ് ഐ സി ഐ എ എൽ ബി ഇ എൻ ഇ എഫ് ഐ സി ഐ എ എൽ ആണ് ബെനിഫിഷ്യൽ, പ്രയോജനകരമായ എന്നർത്ഥം. അങ്ങനെ ഇന്നത്തെ മുഴുവൻ വാക്കുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഡേ വൺ മുതൽ കൃത്യമായ ഓർഡറിൽ
വൊക്കാബുലറി പഠിച്ചു വരുന്ന ഒരു സീരീസ് ആണിത്. നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്ത് ഡേ വൺ മുതൽ കണ്ട് പഠിച്ചു വരാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.